വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചതോടെ കേരളത്തിലും തമിഴ്നാട്ടിലും കള്ളപ്പണക്കടത്ത് സംബന്ധിച്ച പരിശോധനകൾ തകൃതിയായത് ഇടുക്കിയിൽ ജനങ്ങളെ വലയ്ക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ രേഖകളില്ലാതെ കൊണ്ടുപോകാവുന്ന തുക 50,000 നിശ്ചയിച്ചതാണ് ഏലം കർഷകർക്കും കച്ചവടക്കാർക്കുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഏലം കാർഷിക വിളകൾ വിറ്റതിന്റെ പണവും പണിക്കൂലി നൽകുന്നതിനായുള്ള പണവും ഒക്കെയായി പോകുമ്പോഴാണ് ഉദ്യോഗസ്ഥർ പിടികൂടുന്നത്. ഏലയ്ക്ക വിൽപ്പന നടത്തി കിട്ടുന്ന പണമായാലും ഏലത്തോട്ടത്തിലെ തൊഴിലാളികൾക്ക് ശമ്പളം നൽകുവാൻ കൊണ്ടുപോകുന്ന പണമായാലും പരിശോധകരുടെ കണ്ണിൽപ്പെട്ടാൽ മതിയായ രേഖകളില്ലെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും വൻതുകകൾ ഇരുചക്ര വാഹനങ്ങളിൽ കേരളത്തിലെത്തുന്നതായാണ് വിവരം. കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഇത്തരം ഇടപെടലുകൾ തടയുവാൻ ജില്ലാ കളക്ടർ ഇടപെടണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ഉടുമ്പൻചോല പോലെയുള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഏലം കൃഷി ചെയ്യുന്ന മേഖലകളിലൊക്കെ നമുക്കറിയാം ഈ ഏലത്തിന്റെയും മറ്റ് നാണ്യവിളകളുടെയും എല്ലാം വിപണി തമിഴ്നാടിനെ ആശ്രയിച്ചാണ്. അത് പ്രധാനമായും കൈവരയ്ക്ക് കൊണ്ടുപോകുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ നിന്നും പണമായി പല ഘട്ടങ്ങളിലായിട്ടാണ് ഇങ്ങോട്ട് കിട്ടുന്നത്. പലപ്പോഴും ശനിയാഴ്ച ദിവസങ്ങളിൽ പണിക്കൂലി കൊടുക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള പണമൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുന്ന പണമൊക്കെ പിടിച്ചെടുക്കുന്നത് കർഷകരെ വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ വൻകിടമായിട്ട് പണം വരുന്നുണ്ട്, അത് സത്യമാണ്. അത് ഏറ്റവും കൂടുതൽ വരുന്നത് ടൂ വീലറുകളിലും ഈ തൊഴിലാളി വാഹനങ്ങളൊക്കെ പരിശോധിക്കാത്തുള്ള അതിലൊക്കെയായിട്ട് അങ്ങനെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ചിലപ്പോൾ തൊഴിലാളി വരാനുള്ള സാധ്യതകളുണ്ട്. അവയൊക്കെ പരിശോധിക്കാതെ വാഹനങ്ങളിൽ കുടുംബമായിട്ട് പോകുന്നവരോ അല്ല കച്ചവടക്കാർ പോകുന്നവരോ അല്ല ചെറുകിട കൃഷിക്കാർ പോകുന്നവരോ ഒക്കെ പരിശോധിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതി അത് ഏറെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ബാങ്കുകളിലെ വായ്പ അടയ്ക്കാനും ഈ പണിക്കൂലി കൊടുക്കാനും ഒക്കെ ഉൽപ്പന്നങ്ങൾ വിറ്റിട്ട് ആ പണവുമായിട്ട് വരുന്ന കൃഷിക്കാരെ പിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ജില്ലാ വരണാധികാരി എന്ന നിലയിൽ ജില്ലാ കളക്ടർ ഇടപെട്ട് ഒരു മാനദണ്ഡം ഉണ്ടാക്കണം എന്നുള്ളതാണ് കൃഷിക്കാരുടെ ഇഷ്ടം. സ്വന്തം അത്യാവശ്യത്തിന് പണം കൊണ്ടുപോകേണ്ടതായി വന്നാൽ കർഷകരും തോട്ടം ഉടമകളും ജോലിക്ക് വരുന്ന തൊഴിലാളികളെ ആശ്രയിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. തൊഴിലാളികളുമായി പോകുന്ന വാഹനങ്ങൾ പരിശോധന നടത്താറില്ലാത്തത് പലർക്കും ഉപകാരമായി മാറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.